ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഭിവേഷ് ഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2017 അണ്ടർ 17 വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ വേദിയായിരുന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് മറ്റൊരു അണ്ടർ 17 വേൾഡ് കപ്പും കൂടി വരുന്നു. വുമൺസ് അണ്ടർ 17 വേൾഡ് കപ്പ് 2020 ഈ ഒരു ടൂർണമെൻറ്റ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്, കാരണം ബാക്ക് ടു ബാക്ക് ടൂർണമെൻറ്റ് വരുന്നതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു മെൻസ് ടീമൊക്കെ ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വുമൺസ് ടീമിനും കൂടി ഡെവലപ്പാകാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു അണ്ടർ 17 പോലത്തെ വേൾഡ് കപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം 2017 നടന്ന വേൾഡ് കപ്പിനായിട്ട് 6 സ്റ്റേഡിയങ്ങളായിരുന്നു ഒരുങ്ങിയത്, ഇൻ്റർനാഷണൽ ടർഫും അതേപോലെ തന്നെ ഫെസിലിറ്റീസും ട്രെയിനിങ് ഗ്രൗണ്ട്സുകളും ഒക്കെ ആയിട്ട്. അതൊക്കെ ഒന്നും കൂടി പൊടിതട്ടി, അതായത് അത് നശിച്ചു പോകാതെ ആ ഒരു സ്റ്റേഡിയങ്ങളിൽ തന്നെ നമുക്ക് ഇപ്രാവശ്യവും ടൂർണമെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു നാട്ടിലൊരു സാഹചര്യം അറിയാം, എന്തെങ്കിലും ഒരു ഇവൻറ്റ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേഡിയത്തെ എന്താ പറയുക, ആ ഒരു സ്റ്റേഡിയം നശിക്കുന്ന അല്ലെങ്കിൽ അത് യാതൊരു വിധത്തിലുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകുന്ന കാര്യത്തില്ല. പക്ഷേ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഈ ഒരു ടൂർണമെൻറ്റ് വരുമ്പോഴത്തേക്കും വീണ്ടും ആ സ്റ്റേഡിയങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുംബൈയിലെ ഒരു സ്റ്റേഡിയത്തിൽ പിന്നീട് ക്രിക്കറ്റ് കളിയൊക്കെ നടന്നതോടുകൂടി ആ ടർഫ് നശിച്ചു. എനിക്ക് തോന്നുന്നു 4 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടി ഒരു ഇത് നടക്കാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും കൊച്ചി ഒരു നല്ല ഓപ്ഷനായിരിക്കും, കാരണം ഇത്തവണത്തെ ISL ബെസ്റ്റ് പിച്ച് അവാർഡൊക്കെ കിട്ടിയാണ്, ഒരു ഇൻ്റർനാഷണൽ ടർഫാണ്. കൊച്ചിക്ക് പുറമേ നോർത്ത് ഈസ്റ്റിലെ ഗുവാഹത്തി, അതേപോലെ തന്നെ ഡൽഹി, മുംബൈ, സോറി മുംബൈ അല്ല, ഗോവ, കൊൽക്കത്ത ഉള്ള ഇതിലൊക്കെ പരിഗണിക്കപ്പെടാം. ഇനി ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ തന്നെ കണ്ട് മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അണ്ടർ 17 വേൾഡ് കപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ഫിഫയുടെ അണ്ടറിൽ കുറച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സ്, ആ ഒരു സംഭവം എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബോധവടാകും. അങ്ങനത്തെ കുറച്ച് എംപ്ലോയീസ് ഉണ്ടാകും നമ്മുടെ നാട്ടിൽ നിന്ന്. അത് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ആ ഒരു ഫുട്ബോളിൻ്റെ ഒരു ഏറ്റവും മേളിലോട്ടുള്ള ഒരു സംഭവമാണ് ഫിഫ. അപ്പം അതിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ജോലി ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് തന്നെ, ഇന്ത്യയിലെ ജനങ്ങൾക്ക്, സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ ഒരു ഗുണപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ കളിക്കാൻ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾക്കും കഴിയുമെന്നുള്ളതിന് തെളിയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തെളിച്ച് കാണിക്കാൻ കൊടുത്ത ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ മെൻസ് ഫുട്ബോളിനെ കളിയും റാങ്കിങ്ങിലൊക്കെ ഒരുപാട് മുകളിലുള്ള ഒരു ടീമാണ് ഇന്ത്യൻ ടീം. അതായത് നമ്മുടെ മെൻസ് ടീം അറിയാം, നമുക്കിപ്പോൾ ഏഷ്യക്കപ്പിന് ശേഷം വീണ്ടും 103 സ്ഥാനത്തേക്ക് തള്ളി. പക്ഷേ നമ്മുടെ സാഫ് കപ്പൊക്കെ നേടി ഇപ്പോൾ 63 സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യൻ വുമൺസ് ടീം ഉള്ളത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ, അതായത് വുമൺസ് ടീമിനും ലോകത്തിന് മുന്നിൽ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ ഒരു ഫുട്ബോൾ നേഷൻ, അതായത് ഇപ്പോൾ ഇതുപോലുള്ള ഫിഫ ടൂർണമെൻറ്റുകളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ലീപ്പിംഗ് ഫുട്ബോൾ നേഷൻ ഉണ്ടെന്ന് ലോകം മുഴുവൻ അറിയും. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇന്ത്യയിൽ ആളുകൾക്ക് ഫുട്ബോളിനോട് പാഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, കാരണം നമുക്കിപ്പം ഞാൻ കാണുന്നിടത്തോളം ഒരു എന്താ പറയുക, ഒരു ഇപ്പോൾ ക്രിക്കറ്റിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത പലപ്പോഴും നമുക്ക് ഫുട്ബോളിന് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ്. ക്രിക്കറ്റ് അതേപോലെ ഒരു പോപ്പുലാരിറ്റിയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. അതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കേബിളുണ്ട്, ഡിഷുണ്ട്, അങ്ങനത്തെ സംഭവം. പക്ഷേ ഇപ്പോഴും പല ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നാഷണൽ ടി വി ഒക്കെ ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്, അതായത് കുഗ്രാമങ്ങൾ. അവരുടെയൊക്കെ അതായത് അതൊരു ന്യൂനപക്ഷമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ആളുകളാണ്. അപ്പം അവരിൽ പല സംസ്ഥാനങ്ങളിലും ആളുകൾക്ക് നാഷണൽ ടി വിയിൽ ഇപ്പോഴും ഒരു ഫുട്ബോൾ, അന്ന് അവർക്ക് ക്രിക്കറ്റ് മാത്രമായിരുന്നു ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഒരു സമയം, ഞാൻ കുറച്ച് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ആ ഒരു സമയത്ത് അതുകൊണ്ടാണ് ക്രിക്കറ്റ് മാത്രമാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതിനോടുള്ളൊരു പാഷൻ ഉണ്ടായി. പിന്നീട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ എന്താണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ നമുക്ക് പ്രീമിയർ ലീഗ് പോലുള്ള അതൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ ഫുട്ബോൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും ഇപ്പോഴാണ് കുറച്ചൊക്കെ ആളുകളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലുള്ള ലീഗുകൾ ഇത്രയും പ്രൊമോഷനോടുകൂടിയൊക്കെ വന്നതിന് ശേഷം. അപ്പം അത് ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് വരുന്നതോടുകൂടി ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർക്ക് കുറച്ചും കൂടി ഒരു പാഷൻ ഉണ്ടാകും. പിന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്കൊരു ഫ്യൂച്ചറിലേക്ക്, അതായത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫാൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കടമായിട്ടുള്ള ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഗെയിം വരുന്നതോടുകൂടി, ഈ ഒരു ടൂർണമെൻറ്റ് വരുന്നതോടുകൂടി കൂടുതൽ ആളുകൾക്ക്, കാരണം തുടർച്ചയായിട്ടുള്ള ഇങ്ങനൊരു ടൂർണമെൻറ്റ് വരുന്നതോടുകൂടി ഫുട്ബോളിനോട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പാഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു
കാര്യം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, AFF ഇതിനു പുറമെ മറ്റു ചില ടൂർണമെന്റുകളും ഒക്കെ ബിഡ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണെന്നാണ് അറിഞ്ഞത്. ഇപ്പം 2021 നടക്കാൻ പോകുന്ന അണ്ടർ 20 വേൾഡ് കപ്പ്, മെൻസ് വേൾഡ് കപ്പ്, അതുപോലെ തന്നെ AFC അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ 2027 AFC ഏഷ്യൻ കപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ടൂർണമെൻറ്റുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സ്റ്റേഡിയംസൊക്കെ അപ്പോഴും ഇങ്ങനെ നിന്നു പോവും, പിന്നീട് അത് നിലനിർത്തി, അതായത് പിന്നീട് അത് സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല ഒരു ഫുട്ബോൾ കൾച്ചർ ഗ്രോ ചെയ്തു വരും, അതുപോലെ തന്നെ ഫാൻ കൾച്ചർ ഗ്രോ ചെയ്തു വരും. പിന്നെ ഫുട്ബോൾ എന്ന് പറയുന്നൊരു സ്പോർട്സ് ഇന്ത്യയിൽ വളരാനായിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് ഇങ്ങനത്തെ ടൂർണമെൻറ്റുകൾ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് AFF ഇങ്ങനെയുള്ള ടൂർണമെൻറ്റുകളൊക്കെ ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു മാറ്റമുണ്ടാകും തീർച്ചയായിട്ടും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്മി അബി ബഷ്റ ഫാൻ സൈനിങ് ഓഫ്.